Amaji, Anuva, ba. Aha, ida arikya pirurne. Veda. 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 Vaiga. Ningalay randeeri, illa orko aariya. Enna bolniya berdi udhu jojan thodu. Ningalay randeeri already celebrate le. Yane pala salathar shooting lo, pala jilagalolal kari. Ivarude pe, makkalude perakka engare vaiga ku vedakku sugamano ennokke choyikkumbol namukku oru santhosham kaaranam. പിള്ളേരെ നമ്മുടെ ഒപ്പം തന്നെ വേദം വൈകി എത്രല്ല പഠിക്കുന്നേ ഒന്നില് വൈകിയോ അച്ഛന്റെ സിനിമയ്ക്കൊക്കെ പോകാറുണ്ടോ നമ്മൾ ഭയങ്കര ബിസി ആളല്ലേ ഇടയ്ക്കൊക്കെ നമ്മൾ പോകും അത്രേ ഉള്ളൂ അച്ഛന്റെ ഏത് സിനിമ ഇഷ്ടപ്പെട്ടത് കട്ടവനയിലെ ഋതിക് റോഷൻ എന്നൊക്കെ പറയാറായില്ലോ ഞാൻ വിചാരിച്ചു ഋതിക് റോഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ചിലപ്പോ നാക്കൊന്ന് ഉളുക്കുമെന്ന് മുഖം അങ്ങനെയാണെങ്കിൽ അച്ഛൻ അതിനകത്ത് ചെയ്ത ക്യാരക്ടറിന്റെ പേര് പറഞ്ഞേ എന്താ കൂട്ടുകാരനായിട്ടോ അച്ഛന്റെ പേരെന്താ വരുന്നത് അതിനകത്ത് മോഹറിയോ ദാസപ്പൻ അമ്മ ഉണ്ടായിരുന്നോ സിനിമ രണ്ടു പ്രാവശ്യം കണ്ടു എന്നിട്ട് അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏത് ഭാഗമാ അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏത് ഭാഗമാ സങ്കടഭാവമാണ് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അമ്മേ ഈ നമ്മുടെ ധർമ്മജൻ ചേട്ടൻ ഉണ്ടല്ലോ കൊച്ചായിരുന്നപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു സ്കൂളിൽ പോയിരുന്നപ്പോഴേ അവിടെ ഈ സമരവും അതൊക്കെ ഉണ്ടാവുമല്ല ഇതിലൊക്കെ പങ്കെടുക്കും ഇതിൽ പങ്കെടുക്കണ ഞങ്ങളറിയണില്ലല്ലോ എന്നിട്ട് ചേട്ടനാണ് അത് അറിയ തിരക്കി അന്വേഷിച്ചു വന്ന അപ്പൊ അടിച്ചും പിടിച്ച് ചേട്ടൻ ഞങ്ങൾ ആരും ഒന്നും ചെയ്തിട്ടില്ല കേട്ടാ അച്ഛനും ചെയ്തിട്ടില്ല അച്ഛൻ ഒരു ഓര കൊണ്ട് പോലും ഒന്നും തൊട്ടിട്ടില്ല അയ്യോള അല്ല ഇത് ധർമ്മജൻ ചേട്ടൻ അത്ര നല്ല കുട്ടി ആയതുകൊണ്ടാണോ അതോ അത്ര നല്ലതായിരുന്നു പഠിക്കും സ്കൂളിൽ പോയി വന്നാലല്ലേ ഞങ്ങളുടെ തെക്കേ പറമ്പിൽ പന്ത് കളിയുണ്ട് ഈ പന്ത് കളി ഇടക്കിടക്ക് നിക്കുമ്പോ വന്നു വായിക്കും പന്ത് കളിച്ചോണ്ടാണ് പഠിച്ചോണ്ടിരുന്നത് പന്ത് കളി ഇടക്കിടക്ക് ഒരു നിർത്തുമ്പോ ഇയാൾ വന്ന് വായിക്കും അപ്പൊ അതുകൊണ്ട് ഞങ്ങക്ക് സന്തോഷമാണ് കളിക്കാൻ പോണേലും വെറുപ്പില്ല അപ്പൊ കളി നടക്കും പഠിത്തം നടക്കും ടീച്ചർമാർ അങ്ങനെ അങ്ങനെ എട്ടാം ക്ലാസ് വരെ അങ്ങനെ ആയിരുന്നു അത് കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് ഈ വലിയ ക്ലാസ്സിലോട്ടൊക്കെ പോയി തുടങ്ങിയപ്പോഴാണ് ഞാൻ എട്ടാം ക്ലാസ് വരെയൊക്കെ വളരെ നന്നായിട്ട് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു പിന്നെ നന്നായിട്ട് പഠിക്കുന്ന ഒരു ശരാശരി വിദ്യാർത്ഥി എട്ടാം ക്ലാസ് വരെയൊക്കെ വളരെ നന്നായിട്ട് പഠിക്കുന്ന ക്ലാസ് ഫസ്റ്റ് എന്നൊക്കെ പറയുന്ന രീതിയിൽ പോകുന്നു അപ്പോഴേക്കും രാഷ്ട്രീയവും കാര്യങ്ങളും ഒക്കെ ഇട്ട് നടന്നു അവിടുത്തെ സെക്രട്ടറി പിന്നെ ഞാൻ അവിടുത്തെ ലീഡറായി അത് കോളേജ് ചെന്നപ്പോഴും അവിടുത്തെ രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ അങ്ങനൊരു കുഴപ്പമായിരുന്നു പക്ഷെ നമ്മളെ ഞാൻ സ്കോളർഷിപ്പ് ഒന്നും മേടിക്കാതെയാണ് സ്കോളർഷിപ്പ് മേടിക്കാൻ മുടക്കൂണ്ടെന്നും പറഞ്ഞ് അവര് സ്കോളർഷിപ്പ് കൊടുക്കുമ്പോ പറയൂലേ അതിനാണ് വന്നതെന്ന് പറയൂലേ അപ്പൊ അതുകൊണ്ട് അത് വേണ്ട ഞാൻ പഠിച്ചോണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് വന്ന കുറേ കാര്യങ്ങളിൽ ഒന്ന് നമ്മുടെ കൂടെയുള്ളവരൊക്കെ നല്ലോണം ഈ നമ്മുടെ കൂടെയൊക്കെ സമരത്തിനും ഉഴപ്പിനൊക്കെ വരും പക്ഷെ അവർ വീട്ടിൽ പോയിരുന്നു പഠിക്കുമായിരുന്നു നമുക്കത് അറിയാൻ പാടില്ലായിരുന്നു അവര് ഈ പറഞ്ഞ ഈ ഈ സിനിമയിൽ പറയുന്നുണ്ട് അതായത് എത്ര ഉഴപ്പിൽ നടന്നാലും എങ്ങനെയൊക്കെ നടന്നാലും പരീക്ഷയുടെ സമയം വരുമ്പോ നന്നായിട്ട് എഴുതുന്ന ഒരു കൂട്ടുകാരൻ നിന്റെ അടുത്ത് വിഷ്ണു ഈ കഥാപാത്രത്തിൽ അങ്ങനെ ഉണ്ടാവും നമ്മുടെ കൂടെ ഞാനൊക്കെ ഈ മതിമറന്ന് നടന്നിട്ട് വലിയ കാശുകാരുടെ മക്കളൊക്കെ ആയിരുന്നു നമ്മുടെ കൂടെ പഠിക്കാനൊക്കെ കോളേജൊക്കെ ഉണ്ടായിരുന്നത് അങ്ങനെ ഒരു ഉഴപ്പ് ജീവിതമായിരുന്നു അതിന്റെ കൂട്ടത്തിൽ പെട്ടുപോയി പഠനമൊക്കെ വേറെ ഇതായി അച്ഛനും അമ്മച്ചിക്ക് തന്നെ ഗവൺമെന്റ് ജോലിക്കാരനാക്കണം എന്നുള്ളതായിരുന്നു ചേട്ടന് ഗവൺമെന്റ് ജോലി ഉണ്ട് എനിക്ക് ഗവൺമെന്റ് ജോലി കിട്ടിയാണ് വേണ്ടെന്ന് വെച്ചു എന്നെ രാഷ്ട്രവാദി ആക്കിയാലും ഞാൻ എന്നെ പോരുമെന്ന് അറിയാവുന്നുണ്ട് ഈ ഗവൺമെന്റ് ജോലിനോട് വലിയ സംഭവപ്പെടുണ്ടായില്ല അമ്മ ഇപ്പോഴും പറയാറില്ലേ ഇപ്പൊ
പറഞ്ഞൂടെ, ഒന്ന് പി എസ് സിക്ക് എഴുതാൻ പറഞ്ഞൂടെ. അല്ല, പി എസ് സി പരീക്ഷ എഴുതാൻ പിന്നെ ഒരു ജോലി മൂത്തമോനും പഠിച്ചോണ്ടിരിക്കുമ്പോ ജോലി കിട്ടിയപ്പോ മോനും ഞാൻ പറയും, നിങ്ങൾക്ക് പകല് പോകാൻ കഴിയില്ലെങ്കിൽ നൈറ്റ് ക്ലാസ്സിലെങ്കിലും പോയി പഠിക്കും മക്കളെ. ഒരു ജോലി മേടിക്കാൻ പറയണം. ഞാൻ വേറൊരു കാര്യം പറഞ്ഞാല്, എനിക്ക് പി എസ് സി എഴുതാനൊക്കെ ആയിട്ട് പൈസ ഒന്നും വീട്ടിൽ ഞാനല്ല അയക്കണത്. ഞാൻ ഇന്നലെ എന്റെ ജീവിതത്തിൽ ഇന്നൊരു പി എസ് സി എഴുതിയിട്ടില്ല. അല്ല, എഴുതിയിട്ടില്ല, അപേക്ഷ അയച്ചിട്ടില്ല. ചേട്ടനാണ് അയക്കണത്. ലെറ്റർ വരുമ്പോ ഞാൻ പോവും. ഞാൻ ആ പൈസ ആയിട്ട് പോയിട്ട് അവിടെയുള്ള തിയേറ്ററിലെ സിനിമ കണ്ടിട്ട് ഞാൻ വെച്ചിങ്ങനെ ഇതൊക്കെ കേട്ടോണ്ടിരിക്കണ കേട്ടോ. വേറെ വൈകിട്ട് അവരുടെ ഒക്കെ ജീവിതം അങ്ങനെ. ഈ അന്വേഷിച്ചോടൊപ്പം കൊറേ തല്ലിയിട്ടുണ്ട് ചേട്ടൻ്റെ. എന്നെ അച്ഛൻ ഈ പറഞ്ഞ അച്ഛൻ ചോദിച്ചിട്ടില്ല, ഇഷ്ടംപോലെ തല്ലിയിട്ടുണ്ട്. ഇഷ്ടംപോലെ എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത തല്ലിയിട്ടുണ്ട് ചേട്ടൻ്റെ. എന്റെ ഉഴപ്പിന്റെ തല്ലായിരുന്നു.